നിങ്ങളിലാരാ മുരളി? ഞാനാ സാറേ. ചാല മാർക്കറ്റിൽ സ്ഥിരമായി പോവാറുണ്ട്? വല്ലപ്പോഴും പോകും സാറേ. ഓണത്തിന് മുമ്പത്തെ ദിവസം പോയിട്ടുണ്ടോ? ഓർമ്മയില്ല സാറേ. ഓണത്തിന് വീട്ടുകാരുമായി കുറേ സ്ഥലങ്ങളിൽ പോയി. എവിടെയൊക്കെയാണെന്ന് ഇപ്പൊ ചോദിച്ചാല്? ഞാനൊരു സ്ഥലം പറയാം, അവിടെ പോയിട്ടുണ്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവിടെ ഒരു സേട്ടു ഇല്ലേ, ആ മൂന്നാമത്തെ തെരുവില്, പഴയ ഉരുപ്പടിയൊക്കെ എടുക്കുന്ന പണ്ട് മുതലേ അവിടെ ഉള്ള കച്ചവടക്കാരനാ. മുരളി അവിടെ പോയിരുന്നു? ഇല്ല സാർ. ഞാനിപ്പോ വരുന്നത് അവിടുന്ന്. മുരളി അവിടെ പോയതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. ഇല്ല സാർ, ഞാനിവിടെ പോയിട്ടില്ല, എനിക്കങ്ങനെ ഒരാൾ അറിയില്ല. നീ സേട്ടുവിന്റെ അടുത്ത് പോയിരുന്നു, രണ്ടേകാൽ പവൻ സ്വർണം അവിടെ വിൽക്കുകയും ചെയ്തു. അത് ഈ കാറി കിടന്ന സ്വർണം അല്ലടാ, ബാക്കി നീ എന്ത് ചെയ്യണ? എടാ, സി സി ടി വി അടക്കമുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട്. സമ്മതിച്ചാൽ നിന്നെ ഞാനൊരു പ്രതിയാക്കി ഈ ജീപ്പിന്റെ പുറകിൽ കയറ്റി കൊണ്ടുപോകും. അല്ലാതെ നീ നിഷേധിക്കാനാണ് തീരുമാനമെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് കെട്ടിവലിച്ചായിരിക്കും. അതിനെനിക്കൊരു മടിയില്ല. പറടാ, കാറിലിരുന്ന ആഭരണം എടുത്ത നീയല്ലേ? മിസ്റ്റർ രവി, ഞാൻ ഇന്നാൾ ചോദിച്ചപ്പോ നിങ്ങളെക്കുറിച്ചും നിങ്ങളെ ജോലിക്കാരെ കുറിച്ചും ഗംഭീര അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷെ യഥാർത്ഥ കുറ്റവാളി ഇതായി ഇവനാ. ആ പെൺകുട്ടിയുടെ പരാതിയിലെ ഒരു കലർപ്പുമില്ല. നിങ്ങളവരെ തെറ്റിദ്ധരിച്ചതാ, അത് ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാനിവനെ അങ്ങ് കൊണ്ടുപോവുക. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളെ പാർട്ട്ണറെ കൊണ്ട് സ്റ്റേഷൻ വരെ വരണം. അപ്പോഴേക്കും ബാക്കിയുള്ള ആഭരണങ്ങൾ ഇവന്റെ കയ്യിൽ നിന്ന് ഞാൻ കണ്ടെത്തിക്കോളാം. ആ പിന്നെ കേസ് പിൻവലിക്കാൻ ആ പെൺകുട്ടി എന്നോട് രാവിലെ ആവശ്യപ്പെട്ടതാ. പക്ഷേ ഏകദേശം കുറച്ചു ദൂരം ഞാൻ സഞ്ചരിച്ചു പോയി. ഇനി അതങ്ങ് ഫിനിഷ് ചെയ്യാന്ന് കരുതി, അത്രേ ഉള്ളൂ. നടക്കണം. രവിയേട്ടാ, ഞാൻ പറഞ്ഞില്ലേ എവിടെയോ എന്തോ ഒരു അത്ഭുതം കാത്തിരിക്കുന്നുണ്ടെന്ന്? അത് സംഭവിച്ചു. കൂട്ടുകാരെയും കൂടപ്പുറപ്പുകളും പോലെയാ ഞാൻ ഇവന്മാരെ കണ്ടത്. പക്ഷേ ഇവന്മാർക്ക് ഞങ്ങൾ ആരുമല്ലെന്നിപ്പം മനസ്സിലായി. ഇനി നിനക്ക് ഞങ്ങളെ ചതിക്കണമെന്ന് തോന്നുന്നുണ്ടാ? പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വെറുതെ അല്ല പല തൊഴിലുടമകളും ഒരു കനിവും ഇല്ലാത്തവരായി പോകുന്നത്. എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. ഞങ്ങള് മോളുടെ അടുത്ത് പോയിട്ട് പറ്റാവുന്ന സ്ഥലത്തൊക്കെ തിരക്കാം. എന്തെങ്കിലും വിവരം കിട്ടി അപ്പൊ തന്നെ വിളിക്കണേ. അച്ഛാ, രവിയാ, വിജയുടെയും സ്വപ്നയുടെയും കേസിന്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. ആഭരണങ്ങളെടുത്ത കുറ്റവാളിയെ കണ്ടുപിടിക്കുകയും ചെയ്തു. അച്ഛാ, നമുക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ വിജയ് ഒന്ന് തിരക്കണം. ഇല്ല അച്ഛാ, ഞാൻ പല പ്രാവശ്യം വിളിച്ചു, അയാളുടെ ഫോണ് സ്വിച്ച് ഓഫാ. ശരി അച്ഛാ, ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം. എന്ത് പണി അവരെ കാണിച്ച്? ഇനി എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? എന്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു അബദ്ധം. രവിയേട്ടാ, നമ്മളിനി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു എന്നാണ്. നമ്മൾ കരുതിയതുപോലെയല്ല, ഇങ്ങനെയൊക്കെ ആയി പോകുന്നല്ലോ, അതാണ് സങ്കടം. ഒന്ന് വേഗം പോവൂ ദേവേട്ടാ.